നമസ്കാരം. സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ വീണ്ടും സ്ഫോടനം നടന്നിരിക്കുന്നു. ബോംബ് പൊട്ടി ഒരു വയോധികൻ മരിച്ചു. കണ്ണൂർ എരഞ്ഞോലിയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കുടക്കളം സ്വദേശി വേലായുധൻ തന്റെ ഒഴിഞ്ഞുകിടന്ന പറമ്പിൽ തേങ്ങ എടുക്കാൻ പോകുന്നതിനിടെ ഒരു സംഭവം ലഭിക്കുന്നു. അത് എടുത്തു നോക്കി വീട്ടിലേക്ക് ചെന്നെത്തുമ്പോൾ അത് ബോംബാണെന്ന് മനസ്സിലാകും മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. പറമ്പിൽ സൂക്ഷിച്ചിരുന്ന ബോംബ് ശേഖരമാണ് ഇത്തരത്തിൽ പൊട്ടി അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ബോംബ് എവിടെ നിന്ന് വന്നതെന്നോ ഇതിനു പിന്നിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം ഒന്നും തന്നെ ഇവിടെ വ്യക്തമല്ല. എങ്കിൽ പോലും തുടരെ തുടരെ ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് എന്നും എന്തുകൊണ്ടാണ് കണ്ണൂരിൽ മാത്രം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ബോംബുകൾ എന്ന് പറയുമ്പോൾ കണ്ണൂരിലേക്ക് മാത്രം ശ്രദ്ധ പോകുന്നത് എന്നതെല്ലാം വലിയൊരു ചോദ്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ആവർത്തിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കണ്ണൂർ എന്നത്? വെറും ഒരു മാസം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്ന 5 വർഷത്തിനിടെയുള്ള സ്ഫോടനങ്ങൾ ബോംബുകളുടെ കണ്ടെത്തലിൽ ഏകദേശം 250 ബോംബുകളോളം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു മാസം പിന്നിട്ടപ്പോൾ ഈ 250 എന്നത് വർദ്ധിച്ചുകൊണ്ട് വീണ്ടും ബോംബുകൾ കണ്ടെത്തുന്നതായിരുന്നു യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിലേക്ക് ഒരു സി പി എം പ്രവർത്തകൻ ബോംബെറിയുന്ന ദൃശ്യങ്ങളൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്തയൊക്കെ ആയത്. കണ്ണൂരിലാണ് ഏറ്റവും ശക്തമായി ഇത്തരത്തിൽ ആക്രമ രാഷ്ട്രീയം വളരുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിന് കൂടെ നിൽക്കുന്നവരല്ല തങ്ങൾ എന്ന് പറയുമ്പോഴും റിപ്പോർട്ടുകളെല്ലാം മറ്റൊരു ചിത്രത്തിലേക്കാണ് കൊണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിൽ 5 വർഷത്തിനുള്ളിൽ 250-ൽ അധികം ബോംബുകളാണ് കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. 2 മാസത്തിനിടെ 23 ബോംബുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 3 വർഷത്തിനിടെ ജില്ലയിൽ 8 ഇടത്ത് സ്ഫോടനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ബോംബ് നിർമ്മാണത്തിലുണ്ടായ സ്ഫോടനത്തിൽ 1998 ശേഷം 10 പേരാണ് കൊല്ലപ്പെട്ടത്. പാനൂർ ദുരന്തം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇത്തരത്തിൽ മരണപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ ആർ എസ് എസ് പ്രവർത്തകരുമാണ് എന്ന കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഐസ്ക്രീം ബോംബ്, സ്റ്റീൽ ബോംബ്, കടലാസ് ഉപയോഗിച്ചുള്ള കെട്ടുബോംബ് തുടങ്ങിയവയൊക്കെയാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തുന്ന പല ബോംബുകളുടെയും സ്വഭാവ രീതിയായി പറയുന്നത്. ഉൾനാടൻ ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ മേൽക്കോയ്മ നിലനിർത്താനും സ്വാധീനം ഉറപ്പിക്കാനുമാണ് ഇത്തരത്തിൽ ബോംബ് ആയുധമാക്കുന്നത് എന്നതാണ് ആ റിപ്പോർട്ട്. ക്വട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള മത്സരവും കുടിപ്പകയുമെല്ലാം ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നതാണ് വിലയിരുത്തൽ. ജില്ലകളിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ കണ്ണൂരിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ബോംബ് കണ്ടെത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലും പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ അടിസ്ഥാനത്തിലുമെല്ലാം പ്രത്യേകമായി ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന പോലും നടക്കുന്ന സാഹചര്യമാണ്. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം പ്രധാനമായും ഇത്തരത്തിൽ ദിവസവും ബോംബുകൾ പിടിച്ചെടുക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും പലയിടങ്ങളിലും വീണ്ടും വീണ്ടും ഇത്തരം ബോംബുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നത് അതിശയം തന്നെയാണ്. ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് കേരളത്തിന് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ബോംബ് സൂക്ഷിക്കുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. പി വി സി പൈപ്പിനകത്തും ഗ്രാമത്തിലെ റോഡരികിലെ മതിൽ തുറന്ന് അറകളുണ്ടാക്കിയും ഒക്കെ ഇത്തരം പല ഭാഗങ്ങളിൽ ബോംബ് സൂക്ഷിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത വീടുകൾ, പറമ്പുകൾ, ക്വാറികൾ, ക്വാറികൾക്ക് അപ്പുറം അടുക്കള, മരത്തിലെ പൊത്തുകൾ, മലിനജല സംഭരണി, വീടിന്റെ സൺഷേഡ്, തെങ്ങിന്റെ മുകളിൽ എന്നിവിടങ്ങളിലൊക്കെ ബോംബുകൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചത് ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയൊരു ബോംബ് തന്നെ ആയിരിക്കണം ഈ കഴിഞ്ഞ ദിവസം മരിച്ച വയോധികന്റെ പറമ്പിൽ നിന്നും ലഭിച്ചതെന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും ക്വട്ടേഷൻ സംഘങ്ങളുമാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത് എന്ന് ഇതിനു മുമ്പ് തന്നെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാകണം ഈ ഒരു ബോംബ് നിർമ്മാണവും നടന്നിട്ടുണ്ടാകുക എന്ന വിലയിരുത്തലുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഇത്തരം ഒരു രീതി കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അനിവാര്യമായി മാറുകയാണ്. കേരളത്തെ ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാനുള്ള ശ്രമം സർക്കാർ ഉൾപ്പെടെ ഇടപെട്ട് നടത്തേണ്ടതുണ്ട്.